ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മുതിരയും കൊടപ്പനും വെച്ചിട്ടുള്ള ഒരു തോരനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിയിലിട്ട് ഒരു 5 വിസിൽ വരുന്നവരെയും വെയിറ്റ് ചെയ്യാം. മുതിരിപ്പം ഞാൻ നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാനൊരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുതിര വേവാൻ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നമുക്കിനി ഒരു 5 വിസിൽ വരുന്നവരെയും വെയിറ്റ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കും. നല്ലപോലെ നമുക്ക് ഇളക്കിയതിന് ശേഷം കുക്കർ മൂടി വെച്ച് ഒരു 5 വിസിൽ വരുന്നവരെയും വെയിറ്റ് ചെയ്യാം. മുതിര വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിൽക്കൊന്ന് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചെറുതായിരുന്നോണ്ട് ഇത്രയേ ഉള്ളത്, അല്ലെങ്കിൽ ഒരു 5-10 എണ്ണമൊക്കെ മതി. പിന്നെ ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. ഈ തോരനുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയുടെയും ചതച്ച് വെച്ചതാണ്. അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ആയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലപോലെ മൂത്ത് വരണം. അപ്പം നല്ലപോലെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും. അതുകൊണ്ടും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നല്ലപോലെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ അവിടെ കിടന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇത് കൊടപ്പന ഇവിടെ നല്ലപോലെ കഴുകിയതിന് ശേഷം അതിൻ്റെ ആ മൂത്തായ തൊലിഭാഗമൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാൻ നിന്നിട്ട് നല്ലപോലെ കഴുകിയിട്ട് വാർന്നെടുത്തേക്കണതാണ്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പൊടികൾ. ഇനി നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ മുളക് പൊടി ചേർക്കണുള്ളൂ. ഇനി മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ ആയ പച്ചമണം മാറണ വരുന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാർന്ന് വെച്ചിട്ടുള്ള കുടപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുടപ്പനയിൽക്കുള്ള ഉപ്പ് മതി. മുതിര ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചോന്നത് വേവിച്ചെടുക്കുക. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത്, ഇട്ടത് ആവി കിടന്ന് തന്നെ വെന്ത് വന്നോളൂ. അപ്പം നമുക്കിനി മൂടി വെച്ച് കൊടുക്കാമല്ലോ. എന്നിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യട്ടോ. നമുക്കിനി മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടക്കിടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത് തീരെ വെള്ളം ഒഴിക്കരുത്, ഇട്ടെന്താന്ന് വെച്ചാൽ ഇതിൽ വെള്ളം ഉണ്ടാവും. അങ്ങനെ വാടി വരുന്നതിനനുസരിച്ച് വെള്ളം ഇറങ്ങി വന്നോളൂ. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മുതിര മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ തോരനുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഇതിലിപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കുക. അപ്പം ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ആയ ഒരിതുണ്ട്. അപ്പം അതും കൂടി പോകാനാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കുന്നത്. അപ്പം മൂടി വെക്കേണ്ട ആവശ്യമില്ല, മൂടി തുറന്ന് തന്നെ വെച്ചാൽ മതി. പെട്ടെന്ന് അപ്പോൾ വെള്ളം വറ്റിക്കിട്ടുകൊള്ളു. വെള്ളം ഇല്ല കണ്ടോ,
എന്നാലും ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഈ കുഴഞ്ഞതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. നല്ലപോലെ നമുക്ക് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇതിൽ ആ വെള്ളത്തിൻ്റെ ആ അംശമൊക്കെ പോയിട്ടുണ്ട്. നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, നമുക്കിതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇത്രേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു തോരനല്ലേ കൊടപ്പനും മുതിരയും വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.